യൂണിയൻ സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പിയെ സുഖിപ്പിച്ച് എങ്ങനെയും രാജ്യസഭയിൽ എത്തിച്ചേരാനുള്ള തന്ത്രപ്പാടിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചില സിനിമാ നടിമാരും അണിയറക്കാരും. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുടെ ഘോഷയാത്രയാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുവരുന്നത്. ഏറ്റവും മികച്ച പുകഴ്ത്തലിന് രാജ്യസഭാ സീറ്റ് എന്നതാണ് യോഗ്യത. നിരവധി പേർ പുകഴ്ത്തലുമായി രംഗത്തെത്തിയതോടെ ബി ജെ പി നേതൃത്വം ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ഏറ്റവും മികച്ച മോദി അമിത്ഷാ സ്തുതികൾ കണ്ടെത്താൻ ജൂറിയെ വച്ചിട്ടുണ്ടെന്നാണ് അണിയറ സംസാരങ്ങൾ. സിനിമാഭിനയം മടുത്തിട്ടാണ് നടി ഖുഷ്ബു ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയത്. തനിക്ക് വേണ്ടി അമ്പലം വരെ പണിത ആരാധകരെ സേവിച്ചില്ലെങ്കിൽ വേറെ ആരെ സേവിക്കാൻ? അങ്ങനെ അന്ന് കേന്ദ്രത്തിൽ ഭരണം കൈയാളിയിരുന്ന കോൺഗ്രസിന്റെ ഭാഗമായി. പക്ഷേ 2014 മോദിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സർക്കാർ രൂപീകരിച്ചതോടെ ജനങ്ങളെ സേവിക്കാൻ കോൺഗ്രസ് പാർട്ടി പോരാ എന്ന് തോന്നി. അതിനാൽ നേരെ പോയി ബി ജെ പിയിൽ ചേർന്നു. ദ്രാവിഡ പാർട്ടികളിൽ അവസരമില്ലാഞ്ഞിട്ടല്ല, ദേശീയ പാർട്ടികളിൽ ചേർന്നാലേ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നതിനാലാണ്. അതിനാൽ ഒരിക്കൽ വിമർശിച്ച മോദിയെയും അമിത്ഷായെയും പുകഴ്ത്തി രാജ്യസഭാ സീറ്റിനായി കാത്തിരിക്കുന്നു. ഖുഷ്ബു മാത്രമല്ല സീറ്റിനായി രംഗത്തുള്ളത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് തമിഴ്നാട്ടിൽ നിന്ന് പരിഗണിക്കുന്നവരിൽ നടൻ രജനീകാന്തും ഉൾപ്പെടും. സംഗീത സംവിധായകൻ ഇളയരാജ, ബിസിനസ്സുകാരനായ സോഹോ, കോർപ്പറേഷൻ സിഇഒ ശ്രീധർ വേമ്പു തുടങ്ങിയവരുടെ പേരുകളും പരിഗണിക്കുന്നു. കലാരംഗത്തു നിന്നുള്ളവർ എന്ന നിലയിലാണ് രജനിയെയും ഇളയരാജയെയും പരിഗണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുന്ന രജനീകാന്ത് കശ്മീർ വിഷയത്തിൽ ഇരുവരെയും പരസ്യമായി പ്രശംസിച്ചിരുന്നു. മോദിയും ഷായും അർജുനനും കൃഷ്ണനുമാണെന്നായിരുന്നു രജനീകാന്ത് പറഞ്ഞത്. അതിനിടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ ഇളയരാജ മോദിയെ ഡോക്ടർ ബി ആർ അംബേദ്കറോട് താരതമ്യം ചെയ്തത് വലിയ ചർച്ചയായി. ഇളയരാജയുടെ അഭിപ്രായത്തെ ചൊല്ലി തമിഴ്നാട്ടിൽ വിവാദം കൊഴുക്കുന്നതിനിടെ മോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് നന്ദി അറിയിച്ചു. അംബേദ്കറുമായി തന്നെ താരതമ്യം ചെയ്തത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നാണ് ഇളയരാജയോട് മോദി പറഞ്ഞത്. അതേസമയം മോദി സ്തുതിയോടെ ബി ജെ പി നേതൃത്വത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റിയ ഇളയരാജയ്ക്ക് രാജ്യസഭാംഗത്വം ലഭിക്കുമെന്ന അഭ്യൂഹവും ശക്തമായി. മുൻ കേന്ദ്രമന്ത്രി സുബ്രഹ്മണ്യൻ സ്വാമിയുടെ രാജ്യസഭാ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇളയരാജയെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് അണിയറയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. ഇളയരാജയുടെ മോദി സ്തുതി സാമൂഹിക മാധ്യമങ്ങളിൽ ഡി എം കെ അനുകൂലികളുടെയും ഇടതു ചിന്തകരുടെയും വിമർശനത്തിന് കാരണമായി. എന്നാൽ ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഇളയരാജയ്ക്ക് പിന്തുണയുമായി എത്തി. സംഗീതജ്ഞൻ എ ആർ റഹ്മാൻ കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചതിനു പിന്നാലെയാണ് ഇളയരാജ മോദിയെ സ്തുതിച്ചത്. ഈ മാസം 24 രാജ്യസഭയിലെ കാലാവധി അവസാനിക്കുന്നവരിൽ ഉൾപ്പെടുന്ന സുബ്രഹ്മണ്യൻ സ്വാമിക്ക് പകരം തമിഴ്നാട്ടിൽ നിന്നു തന്നെ മറ്റൊരാളെ നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇതിനായി കലാകാരന്മാർക്ക് പുറമെ തമിഴ്നാട്ടിലെ മുതിർന്ന ബി ജെ പി നേതാക്കളായ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, എച്ച് രാജ എന്നിവരുടെ പേരുകളും ഉയർന്നിട്ടുണ്ട്.